Hello friends, welcome back to my channel. ഇന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായാൽ അതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. സവാളയും ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് നമുക്ക് നന്നായി വറ്റിയെടുക്കാം. ഞാൻ ചിക്കൻ വെച്ചുള്ള ഫില്ലിങ്സ് ആണ് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീറ്റ്സ് ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചിക്കന് പകരം ബീഫോ അല്ലെങ്കിൽ മുട്ടയോ ചേർത്തും നിങ്ങൾക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. സവാള റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി ഇവ ചേർത്ത് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. കുരുമുളക് പൊടിയും മുളക് പൊടിയുമെല്ലാം നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് ഇനി ഇതിലോട്ട് ചിക്കൻ ചേർക്കാം. ചിക്കൻ കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്തതാണ്. അതും കൂടി ഒന്ന് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് വേണ്ട ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ബാറ്റർ തയ്യാറാക്കാം. ബാറ്ററിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് മൈദ, 1 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് വെള്ളം ഇവ ചേർത്ത് ഒന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഉണ്ടാക്കേണ്ടത്. നല്ലോണം ലൂസാവാൻ പാടില്ല. നമ്മൾ ദോശമാവൊക്കെ ഉണ്ടാക്കുന്നില്ല, ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്.
വെള്ളം കൂടാൻ പാടില്ല കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് അത് ചൂടാവുമ്പോൾ ഓരോരോ ദോശകളായി നമുക്ക് ചുട്ടെടുക്കാം. ദോശ പോലെ ചുട്ടെടുക്കുന്നതിന് പകരം നമുക്ക് ചപ്പാത്തി പോലെയും ചുട്ടെടുക്കാം. ചിലരൊക്കെ അങ്ങനെയും ചെയ്യാറുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേ അളവിൽ മൈദയും മുട്ടയൊക്കെ എടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ എടുത്ത് ചപ്പാത്തി ചുട്ടെടുത്ത് ഓരോരോ ലെയറാക്കി ചെയ്താലും മതിയാവും. ഇതാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ചപ്പാത്തി പോലെ ചെയ്തെടുത്തതിനേക്കാളും എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ എല്ലാ ദോശകളും നമുക്ക് ചുട്ടെടുക്കാം. ദോശകളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുക്കിയെടുക്കാൻ വേണ്ടി ഒരു മുട്ടയുടെ മിക്സും കൂടി തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് ഒന്ന് സ്പൂണ് വെച്ചോ അല്ലെങ്കിൽ വിസ്ക് വെച്ചോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ലെയർ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് കുഴിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാം നമുക്ക് ലെയർ ചെയ്യാൻ സൗകര്യത്തിന് ഉള്ള പാൻ തന്നെ എടുക്കാൻ നോക്കുക. ഓരോ ദോശകളും ആ മുട്ടയുടെ മിക്സിൽ മുക്കി ഈ പാനിന് മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. പാനിലോട്ട് കുറച്ച് നെയ്യ് തടവി അതിന് മുകളിൽ ഒരു ദോശ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു ദോശ ആ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയതിന് ശേഷം ഇതിന് മുകളിലായി വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾക്ക് എത്ര ലെയറാണോ വെക്കേണ്ടത് അത്രയും ലെയറൊന്ന് വെച്ച് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 7 ലെയർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് അവസാനത്തെ ലെയറാണ്. ഇതും കൂടി ഒന്ന് വെച്ച് നമുക്ക് ബാക്കി വന്നിട്ടുള്ള ആ മുട്ടയുടെ മിക്സ് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അവസാനം ഒഴിക്കുന്ന മിക്സ് സൈഡിലൊക്കെ നന്നായി എത്തിയിരിക്കണം. എന്നാലേ സൈഡൊക്കെ ഒന്ന് നന്നായി യോജിപ്പിച്ച് കിട്ടുകയുള്ളൂ. ലെയറൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 45 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്.
അടിഭാഗം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം വെന്ത് കിട്ടാനായി ഞാനിതിനെ ഒരു വേറൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 5 മിനിറ്റ് വീണ്ടും ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടു കൂടി തന്നെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത തവണ വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.